ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. റോമലേഖനം 6-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ, ആകയാൽ നാം എന്തു പറയുന്നു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു നാൾ വരുത് പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പോസ്തലനായ പൗലോസ് റോമ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ പറയുകയാണ്, കൃപ വരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. അരുതെന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്ന പദം ഇങ്ങനെയാണ്, പാപസംബന്ധമായി മരിച്ചവരായ നാം. അപ്പം അരുതെന്ന് പറയുമ്പോൾ പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ കൃപ വരികേണ്ടതിന്, അരുതെന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുകയാണ് അതെങ്ങനെ പറ്റും? പാപസംബന്ധമായി മരിച്ചവരായ നമുക്ക് വീണ്ടും അങ്ങനെ പാപം ചെയ്യാൻ പറ്റും? ഒരിക്കലും അരുതെന്ന് പൗലോസ് പറയുന്നുണ്ട്. പക്ഷേ അടുത്ത ചോദ്യം ഇതാണ്, എങ്ങനെ അത് പറ്റും? കാരണം ഓൾറെഡി നമ്മൾ മരിച്ചില്ലേ? പ്രിയരെ, രോഗം വന്ന് മരിച്ചു പോയ ഒരു മനുഷ്യനെ പിന്നെ ആരെങ്കിലും രോഗി എന്ന് വിളിക്കുമോ? ഓൾറെഡി ആ വ്യക്തി മരിച്ചില്ലേ? പാപസംബന്ധമായി മരിച്ച നമ്മളെ പിന്നെ എങ്ങനെ പാപി എന്ന് വിളിക്കും? ഓൾറെഡി മരിച്ചല്ലോ. എന്റെ തൊട്ടു താഴെ പൗലോസ് പറയുന്നുണ്ട്, അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. മരിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞത് കുഴിച്ചിടുക എന്നുള്ളതല്ലേ? മരിച്ചൊരു വ്യക്തിയെ വെച്ചേക്കാൻ പറ്റത്തില്ല, അത് നാറ്റം വരും. അപ്പൊ പാപത്തെ പാപസംബന്ധമായി മരിച്ചെങ്കിൽ പിന്നെ അത് കുഴിച്ചിടുക, അത് പിന്നെ നിലനിൽക്കുന്നില്ല. നിലനിന്നാൽ അതിൽ നിന്ന് നാറ്റമുണ്ടാകും. അതാണ് അവിടെ പറയുന്നത്, ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? മരിച്ചാൽ പിന്നെ അതിനകത്ത് എങ്ങനെ ജീവിക്കും? പാപം മരിച്ചു പിന്നെ എങ്ങനെ ജീവിക്കും? ഒരിക്കലും നടക്കത്തില്ല. അപ്പോൾ പ്രിയരെ, വീണ്ടും നമ്മൾ ആ പാപത്തിൽ തൊടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം പാപസംബന്ധമായിട്ട് നമ്മൾ മരിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ മരിച്ചാൽ പിന്നെ അത് ജീവിക്കാൻ പറ്റത്തില്ല. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് പാപം നിലനിൽക്കുന്നുണ്ടോ അതോ നമ്മൾ പാപത്തിനകത്തുണ്ടോ ഒന്ന് ശോധന ചെയ്യണം. മരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കത്തില്ല, അതിൽ ജീവിക്കാൻ പറ്റത്തില്ല. ജീവിക്കുന്നു എങ്കിൽ നമ്മൾ മരിച്ചിട്ടില്ല. നമ്മുടെ മരണം റൈറ്റ് അല്ല. പാപസംബന്ധമായ മരണം ശരിയല്ല. പാപസംബന്ധമായി ശരിയായിട്ട് മരിച്ചെങ്കിൽ അതിൽ തുടരാൻ പറ്റത്തില്ല, അതിൽ സഞ്ചരിക്കാൻ പറ്റത്തില്ല. കാരണം അത് കുഴിച്ചിടപ്പെട്ടതാണ്. പ്രിയരെ, ഈ ദിവസങ്ങളിൽ കുഴിച്ചിടപ്പെട്ടതിനെ അങ്ങനെ തന്നെ ആ സാഹചര്യത്തിൽ തന്നെ അവസാനിപ്പിച്ച് ക്രിസ്തുവിൽ ജീവിപ്പാൻ, മരിച്ചവരാണ്, ഇനി ജീവിക്കുന്നുണ്ട്, ഇനി നമുക്കൊരു ലൈഫുണ്ട്, അത് പാപത്തിലല്ല, അത് ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരിക്കലും നടക്കത്തില്ല, അത് സംഭവിക്കത്തില്ല. പ്രിയരെ, അങ്ങനെ വിശ്വസ്തതയോടെ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.